അഷറഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ വാതിലിൽപ്പെട്ട ഒരു വാതിൽ ഞാൻ പറഞ്ഞുതരട്ടെ? ഖുൽതു ബല, പറഞ്ഞു തരൂ നബിയെ. ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കൻസും മിൻ തഹ്തിൽ അർശ്, അർശിന്റെ താഴെ നിന്ന് ലഭിച്ചിട്ടുള്ള നിധിയാണിത്. തദ്ഫഉ സബഈന നൗഅം മിൻ അൻവാഇൽ ബലാ, എഴുപതോളം കടുത്ത പരീക്ഷണങ്ങൾ ഈ ദിക്ര കൊണ്ട് തടുക്കപ്പെടും. അഖല്ലുഹാ അൽഹമ്മു, അതിലേറ്റവും ചെറിയ പ്രയാസം മനുഷ്യന്റെ സങ്കടം. സങ്കടം ഏറ്റവും ചെറുത്. അങ്ങനെ എഴുപതോളം ബലാഹുകളെ, മുസീബത്തുകളെ തടുക്കാൻ മാത്രം അള്ളാഹു ശക്തി നൽകുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കൻസും മിൻ കുനൂസിൽ അർശ്, അർശിന്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്നും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കാനുള്ള താക്കോലാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വന്ന് പറഞ്ഞു, നബിയേ, എന്റെ ഒരേ ഒരു മകൻ, ആ മകനെ ശത്രുക്കൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അസീർ പിടിച്ചു വെച്ചു നബിയെ എന്റെ ഒരു മകനെ. ആ മകൻ ഇനി ഞങ്ങൾക്ക് വീട്ടിൽ സഹായിക്കുന്ന മോനായിരുന്നു നബിയെ. മകനിപ്പോ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്റെ മോനന് മോചനം വേണം. അഷ്റഫുൽ ഖൽക്കിനോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞ മറുപടി, അക്സർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വാപ്പയായ നിങ്ങൾ, വാപ്പയായ നിങ്ങൾ ഒരുപാട് തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലിക്കോളണം. സുബ്ഹി വാങ്ങി കൊടുക്കാൻ നേരായി. രാത്രി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, തങ്ങളത് പറഞ്ഞെടുത്തു. വാപ്പങ്ങ് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹിയായപ്പോണ്ട് വാതിൽക്ക് മുട്ടുന്നു, മകൻ വന്നിരിക്കുകയാണ്. സ്വഹാബികൾക്ക് സംഭവിച്ച വലിയ കറാമത്തുകളാണ്, മഹത്വങ്ങളാണ്, വലിയ അത്ഭുതങ്ങളാണ്. വാതിൽക്ക് മുട്ടുന്നുണ്ട്, വാതിൽ തുറന്നെടുത്തു വാപ്പ. നോക്കുമ്പോ മകൻ, മകൻ വന്നു എന്ന് മാത്രമല്ല, വമഅഹു ഖതീഉൻ മിനൽ ഗനം, ഒരു ആടിന്റെ സംഘം, ഒരു കൂട്ടം ആടുകൾ തന്റെ കൂടെ ഉണ്ട്. അന്നത്തെ ഏറ്റവും വലിയ പൈസ എന്ന് പറഞ്ഞതാണ് ആടുകളും ഒട്ടകങ്ങളും, കാറ്റിൽ അന്നത്തെ വലിയ സമ്പാദ്യങ്ങളാണല്ലോ. വലിയൊരു ആടിന്റെ പച്ചവും ഈ മകന്റെ കൂടെ ഉണ്ട്. വാതിൽക്ക് മുട്ടി. വാപ്പ ചോദിച്ചു, മോനെ, ഒന്നുമില്ല വാപ്പ, രാത്രി എന്റെ കൈകൾ ചങ്ങലകൾ ബന്ധിച്ചതാ, രാത്രി സമയം എന്തെന്നറിഞ്ഞില്ല, ചങ്ങലകൾ ഇങ്ങനെ അയയുന്നത് ഞാൻ അറിഞ്ഞു. നോക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊട്ടി താഴെ വീണു. നോക്കുമ്പോൾ ഒരു കൂട്ടം ആടുകൾ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ പിടിച്ചു വെച്ചതാ, അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ അതിനെ തിരിച്ചങ്ങ് പോകുന്നു, എന്നെ ആരും നോക്കിയില്ല, ആരും പിടിച്ചില്ല. എന്റെ കൈകളിലുള്ള ചങ്ങലകൾ അഴിയുന്നത് ഞാൻ കാണുകയാണുണ്ടായത് രാത്രി. എന്റെ വാപ്പ വീട്ടിൽ നിന്നെ ചൊല്ലിയും സഹാബിക്ക് നടന്ന അനുഭവം നമ്മുടെ ഉലമാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചങ്ങലകളെങ്ങനെ വിടർന്ന് വിടർന്ന് തന്നെ താഴെ വീണു. നാമൽ ഖൗം, ശത്രുക്കളൊക്കെ ഉറങ്ങാണ്. ഞാൻ ഈ ആട്ടിൻപറ്റത്തെയും പിടിച്ചിങ്ങ് പോന്നു എന്ന് വാപ്പയോട് മറുപടി പറഞ്ഞു. സഹാബി പരാതി പറഞ്ഞത് അഷ്റഫുൽ ഖൽക്കിനോട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മകനെ കിട്ടണം. ഇപ്പൊ ജയിലില് വെറുതെ കാരണങ്ങളില്ലാതെ പിടിക്കപ്പെട്ടവർ, ഒരു കുറ്റത്തെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടതല്ല, ചില സംശയങ്ങളുടെ പേര്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ മോചനം, മോചനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ബന്ധുക്കളും ആ ആളും പറ്റുമെങ്കിൽ ഇത് വർദ്ധിപ്പിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വർഗത്തിന്റെ താക്കോലാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.